നമസ്കാരം, ഞാനോട് വർഗീസ്. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എം ബി എ പഠിക്കാൻ പറ്റിയ യു കെയിലെ ഏറ്റവും നല്ല 10 യൂണിവേഴ്സിറ്റികളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകളും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ ആദ്യത്തെ സ്ലൈഡ് കാണുമ്പോൾ തന്നെ കുറേ പേരെങ്കിലും ചിലപ്പോൾ ഇത് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിക്കാത്തതാണ് എന്നൊന്നും ഒക്കെ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു സ്ലൈഡായിരിക്കും നമ്മളുടെ ഫസ്റ്റ് സ്ലൈഡ് തൊട്ട്. ചിലപ്പോൾ കാരണം അതിൻ്റെ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നതാണ്. അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടിൽ ഞാൻ എൻ്റെ സ്കോളർഷിപ്പ് സെക്യൂർ ചെയ്യുന്നത് വരെ. അപ്പോൾ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ അവിടെ തന്നെ എത്തും എന്തായാലും. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണാൻ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു സ്പാർക്കായിരിക്കും. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ എം ബി എ ചെയ്യാൻ ലോകത്തിലെ തന്നെ, യു കെയിലെന്ന് പറയുന്നില്ല, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സെയ്ദ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത്. സെയ്ദ് ബിസിനസ് സ്കൂൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ഓക്സ്ഫോർഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. താമസിക്കാൻ നല്ല ബെസ്റ്റ് ഒരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഓക്സ്ഫോർഡ്. പിന്നെ ജീവിത ചെലവ് കമ്പാരിറ്റീവ്ലി എന്താ പറയുക, മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. എന്നാൽ ലണ്ടനേക്കാളും കുറച്ച് കുറവായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇപ്പോൾ ജീവിത ചെലവുകളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാൻ പറ്റുന്നൊരു സിറ്റി കൂടിയാണ് ഓക്സ്ഫോർഡ്. പിന്നെ നമുക്ക് സെയ്ദ് ബിസിനസ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് കിട്ടുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്. അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രധാന അട്രാക്ഷൻ. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബന്ധങ്ങൾ, 2019 ആണോ 2020 ആണോ കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ടിം കുക്കൊക്കെ വന്ന് നേരിട്ട് പ്രസൻറ്റേഷനും ക്ലാസ്സൊക്കെ കൊടുത്ത്, അതായത് നമ്മളുടെ ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ സിഇഒ നേരിട്ട് പ്രസൻറ്റേഷനൊക്കെ, അതായത് എം ബി എ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അവിടെ പഠിച്ചിട്ടുള്ള എം ബി എ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് നേരിട്ട് ബിസിനസ് ഐഡിയാസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. അപ്പോൾ ലോക നിലവാരത്തിലുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ചിലപ്പോൾ അത് ഉപകരിക്കാവുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരുപാട് ബന്ധങ്ങൾ കിട്ടാവുന്ന സാധ്യതയുള്ള നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണത്. അപ്പോൾ സെയ്ദ് ബിസിനസ് സ്കൂളിൽ ഒരു എം ബി എ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, ഒരു മാമൂത്ത് ടാസ്ക്കാണ്. നമ്മളെ ഫീസ് നേരിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത് കെട്ടാൻ പോവുകയാണെങ്കിൽ, അതായത് ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്നിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ അതിന് വെൽത്തി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടാവാം, പക്ഷേ സ്റ്റിൽ ഒരു 48,000 മുതൽ 70,000 വരെയാണ് അതിൻ്റെ കോഴ്സിന് അനുസരിച്ചിട്ട്. അപ്പോൾ ഒരു വർഷത്തെ എം ബി എ കോഴ്സ് ഉണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് എം ബി എ. അപ്പോൾ അത് ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ ഏതെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എക്സിക്യൂട്ടീവ് എം ബി എ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു 1+1 MBA 2-year program 2 years 24 months. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചീവനിങ് സ്കോളർഷിപ്പ് പോലത്തെ സ്കോളർഷിപ്പൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് എലിജിബിൾ അല്ല അങ്ങനത്തെ കോഴ്സുകൾ. അപ്പോൾ നമുക്ക് 1-year MBA ഒക്കെ ആയിരിക്കും അങ്ങനത്തെ ചീവനിങ് സ്കോളർഷിപ്പൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീസിൻ്റെ കാര്യം, ഇപ്പോൾ ഈ 48,000 മുതൽ 70,000 വരെ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ തുക നോക്കിക്കഴിഞ്ഞാൽ 48,000 രൂപ മുതൽ 70,000, അതിനേക്കാളും കുറച്ചും കൂടെ മുകളിലോ താഴെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു തുകയാണ് അത് തരുന്നത്. അതെന്തായാലും വലിയൊരു തുകയാണ്, പക്ഷെ അതനുസരിച്ചായാലും പേടിക്കൊന്നും വേണ്ട. പല സ്കോളർഷിപ്പുകളും യൂണിവേഴ്സിറ്റി തന്നെ നേരിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമുക്ക് എക്സ്റ്റേണലായിട്ട് ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഡീറ്റെയിൽ ചെയ്യുന്നത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നേരിട്ട് അവർ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളാണ്. അതായത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ അപ്ലിക്കേഷനോടൊപ്പം തന്നെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷനും, ഇതിൽ ചിലത് നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ സ്കോളർഷിപ്പ് നോക്കി കഴിഞ്ഞാൽ പിന്നെ സ്കോളർഷിപ്പ് അതൊരു 20,000 വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കൊന്നും വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു 30,000 രൂപ ലഭിക്കുന്ന രണ്ടാമത്തേത് സ്കോളർഷിപ്പ്. ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നമുക്കിതിൽ വളരെ അട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ഓക്സ്ഫോർഡ് പെർഷിംഗ് സ്ക്വയർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ്. അത് എം ബി എക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് കോഴ്സുകൾക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഒരു കമ്പാരിറ്റീവ്ലി കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഇത് ചീവനിങ് സ്കോളർഷിപ്പ് പോലെയോ മറ്റേ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് പോലെയോ ഒന്നും
അത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളതായിരിക്കില്ല. കാരണം ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്തവർക്ക് വേണ്ടി മാത്രം ആണ് ഈ ഇതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്കോളർഷിപ്പിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫുൾ ഫീസ് കവർ ചെയ്യുന്നത്, അതായത് നമുക്കൊരു രൂപ പോലും ചിലവ് ഇല്ലാതെ നമുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ലിവിങ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം ഒരു 15,000 pounds, അതായത് ഒരു 15 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കോളർഷിപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ബിസിനസ് സ്കൂൾ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് 25,000 pounds, പിന്നെ ലിറ്റ് ലോ അത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അതൊരു 31,000 pounds കവർ ചെയ്യും. അപ്പോൾ ബാക്കി നമ്മൾ ബാക്കിയുള്ളൊരു 10-20 ലക്ഷം രൂപ വരുന്ന സ്കോളർഷിപ്പ് പൈസ ആയിരിക്കും നമ്മൾ ഫീസായിട്ട് കെട്ടേണ്ടി വരുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ് ഈ സ്കോൾ. ലാസ്റ്റിൽ നിന്ന് തൊട്ട് മുകളിൽ കാണിക്കുന്നു സ്കോൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്, പ്ലസ് സ്റ്റൈപ്പൻഡ്. പക്ഷേ പാർഷ്യൽ സ്റ്റൈപ്പൻഡ് ആണ് അത് കവർ ചെയ്യുള്ളൂ. പക്ഷേ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കുറച്ച് ഒരു ടാസ്ക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിലൊരു ഓൺടർപ്രണർഷിപ്പ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നമ്മൾക്ക് വേണം. അതായത് നമ്മൾ പുതിയതായിട്ട് നമ്മളുടെ പഠനത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു എന്താ പറയുക അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്കില്ല് നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു എക്സെപ്ഷണലി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോ കാൻഡിഡേറ്റ്സിനോ ഒക്കെ ലഭിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ സ്കോൾ സ്കോളർഷിപ്പ്. പക്ഷേ നമ്മളെ നല്ല എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇപ്പോൾ വർഷങ്ങളായിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വളരെ പുതിയ ചിന്താഗതികളും ഐഡിയകളും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ്, പക്ഷേ അവൻ ചെയ്തത് നമ്മളുടെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന നമ്മളുടെ നാട്ടിലെ പച്ചക്കറികളും സാധനങ്ങളും ഫ്രഷായിട്ട് മാർക്കറ്റിൽ നേരിട്ട് എത്തിക്കുന്നതിന് പകരം അവൻ്റെ ഒരു ചാനൽ വഴി അവൻ വിൽക്കാൻ വേണ്ടി അവനൊരു ആപ്പ് തുടങ്ങി, അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേർ അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് നല്ല ലോണുകളൊക്കെ ലഭിച്ചിട്ടുള്ളവരുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് നല്ലൊരു ഇൻ്റർനാഷണൽ റിലേഷനൊക്കെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഇതാണ്. അപ്പോൾ ഒരു വർഷം നമ്മളിവിടെ വന്ന് ലണ്ടനിൽ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ കരിയറിനോ ഏതെങ്കിലും തരത്തിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുള്ളത് ഉറപ്പാണ്. പിന്നത്തെ ഒരെണ്ണം ഇത് ഈ ലാസ്റ്റ് കാണിക്കുന്ന വൈൻഫീൽഡ് ഹോഫ്മാൻ സ്കോളർഷിപ്പ്. അത് ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള സ്കോളർഷിപ്പ്. ഇതിൽ ഏതൊക്കെയോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള സ്കോളർഷിപ്പുകളുണ്ട്. ഈ വൈൻഫീൽഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ചെയിനിങ് സ്കോളർഷിപ്പ് പോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ അതിന് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് അതിന് അപ്ലൈ ചെയ്യുന്നുണ്ടാകും. കോമ്പറ്റിറ്റീവ് ആണ്, പക്ഷേ സ്റ്റിൽ ഫുൾ ട്യൂഷൻ ഫീസ് കവർ ചെയ്യുന്ന ഒരു അടിപൊളി സ്കോളർഷിപ്പാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് രണ്ടാമത്. രണ്ടാമതല്ല ഏറ്റവും ആദ്യം പറയേണ്ടത് തന്നെയായിരുന്നു, കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അതായത് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും ലണ്ടൻ ബിസിനസ് സ്കൂൾ. അപ്പോൾ ഞാൻ കണ്ടതിൽ ഇപ്പോൾ ഏറ്റവും ഫീസ് കൂടിയിട്ടുള്ളൊരു MBA കോഴ്സ് ലഭിക്കുന്നത് ലണ്ടൻ ബിസിനസ് സ്കൂളിലാണ്. അതുപോലെ തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് അതിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അത് ഹൈലി കോമ്പറ്റേറ്റീവ് എന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതൊക്കെ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായതുകൊണ്ട് അതിലേക്ക് വരുന്ന അപ്ലിക്കേഷനുകളുടെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്രയധികം സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമായിരിക്കും. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ചും കൂടെ താഴ്ന്ന യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിന് മാത്രം സ്കോളർഷിപ്പുകളൊന്നും ലഭിക്കില്ല. അപ്പോൾ നല്ല രീതിയിലൊക്കെ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തണം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പറ്റാവുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണത്. അപ്പോൾ ഈ ലണ്ടൻ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു 15 മന്ത് to 21 മന്ത് വരെയുള്ള കോഴ്സ് ഡ്യൂറേഷൻസ് ഉണ്ട്. അതായത് പല കോഴ്സുകളുണ്ട്, 1-year MBA ഉണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് MBA ഉണ്ട്, ഡിസ്റ്റൻസ് കോഴ്സുകളുണ്ട് MBA തന്നെ. അപ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും എന്താ പറയുക പ്ലേസ്മെൻറ്റ് സെല്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കമ്പനികളിലേക്ക് ആപ്പിൾ, പിന്നെ JP Morgan അങ്ങനെയുള്ള കമ്പനികളിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. പിന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളുടെ സാലറീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ഇപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കാളൊക്കെ ഏറ്റവും ഹൈ ആയിട്ട് സാലറി ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ സാലറി എന്ന് പറയുന്നത് ഒരു US$70,000 മുതൽ 120,000 US$ സാലറി മേടിക്കുന്ന
സ്റ്റുഡൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ സാലറി സ്കെയിൽ അവർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഈ ലണ്ടൻ സ്കൂളിൽ മാത്രമല്ല ബാക്കിയുള്ള ബിസിനസ് സ്കൂളിൻ്റെ എല്ലാം പറഞ്ഞാണ്. അപ്പോൾ ഈ ഇതിൽ നമ്മളുടെ 98,000, അതായത് ഏകദേശം 1 കോടി രൂപയാണ് ഈ ലണ്ടൻ ബിസിനസ് സ്കൂളിൽ ഉള്ള ട്യൂഷൻ ഫീസ് വരുന്നത്. പിന്നെ ഇതിൽ ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകളിൽ ഏറ്റവും നല്ലത്, നമ്മൾ ബീങ് ആൻ ഇന്ത്യൻ നമുക്ക് പ്രൗഡായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്കോളർഷിപ്പാണ് BK ബിർള സ്കോളേഴ്സ്. അതായത് ബിർള ഗ്രൂപ്പാണ് നമുക്ക് ആ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 സ്കോളർഷിപ്പാണ് ഒരു വർഷം അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഏകദേശം 5 എണ്ണം ലോകത്തുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും 5 എണ്ണം എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻസുമാണ് ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ, ലണ്ടനിൽ ജീവിക്കാനുള്ള ജീവിത ചെലവും ഫുൾ ട്യൂഷൻ ഫീസും. അതായത് നമ്മൾ ആ സ്കോളർഷിപ്പ് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു കോഴ്സ് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്കോളർഷിപ്പാണ്. പിന്നെ ലണ്ടൻ ബിസിനസ് സ്കൂൾ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ സാരി ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് ഒക്കെ ഫുൾ ട്യൂഷൻ ഫീസ് കവർ ചെയ്യുന്ന സ്കോളർഷിപ്പുകളും, പിന്നെ ബാക്കി 3 എണ്ണം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് 50,000, അതായത് ഒരു പകുതി ഫീസ് കവർ ചെയ്യുന്നത്. ഇതിപ്പോൾ ചിലത് 50,000 എന്നുള്ളൊരു തുകയായിരിക്കും, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് 50,000 മാത്രമേ കൊടുക്കുകയുള്ളൂ. മറ്റു ചിലതെന്ന് പറഞ്ഞാൽ 50% എന്ന് പറയാം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷം വർഷം ഫീസ് ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ 98,000 pounds എന്നുള്ളത് 2021 കണക്ക് വെച്ചിട്ട് പറയുന്നത്, ചിലപ്പോൾ അടുത്ത വർഷം നമ്മളുടെ ഈ ഫീസ് മാറ്റം വരാം. അപ്പം ആ സമയത്ത് 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫീസ് ആയാലും അതിൻ്റെ പകുതി നമുക്ക് ഈ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് തരുന്നവർ കവർ ചെയ്യും, ബാക്കി നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ലണ്ടൻ ബിസിനസ് സ്കൂളിൽ 50% അല്ലെങ്കിൽ 50,000 pounds 50,000 pounds എന്ന് പറഞ്ഞാൽ 50,000 രൂപ കിട്ടിയിട്ട് നമുക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപയാണ് അതിൻ്റെ ഫീസ് ഏകദേശം വരുന്നത്. പല കോഴ്സുകൾക്കും മാറ്റമുണ്ട്. അപ്പോൾ അതിലോരോ കോഴ്സുകൾ കൃത്യമായിട്ട് നമ്മുടെ ബ്രോഷറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ, പിന്നെ ഇത് മാത്രമല്ല ഓപ്പൺ സ്കോളർഷിപ്പുകൾ വേറെയുണ്ട്. ഇപ്പോൾ റോയൽ എഞ്ചിനീയറിംഗ് അക്കാഡമി എന്നൊക്കെ പറയുന്ന തരത്തിൽ സ്കോളർഷിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികൾ വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പുകൾ പലതുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബിസിനസ് സ്കൂളിൽ നേരിട്ട് ലഭിക്കാവുന്ന, അതായത് ഇപ്പോൾ BK ബിർള സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഈ ബിസിനസ് സ്കൂളിൽ മാത്രമാണ് അവർ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 5 എണ്ണം, അതായത് ഏകദേശം 200 candidates ആയിരിക്കും ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാവുക. അപ്പോൾ അതിലൊരു 5 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു നമ്പർ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇത് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതാണ് ലണ്ടൻ ബിസിനസ് സ്കൂൾ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്സ്ഫോർഡിനേക്കാളൊക്കെ ബെസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അങ്ങനെ ഒരു കമ്പാരിസൺ ഒന്നുമില്ല. കാരണം എന്താ പറയുക, ഇത് ലണ്ടനിലാണ് അത് ഓക്സ്ഫോർഡിലാണ്, അതിൻ്റെതായ മാറ്റങ്ങളും ജീവിത രീതികളെല്ലാം വ്യത്യാസം ഉണ്ടാവും. പിന്നെ അടുത്തത് ഇംപീരിയൽ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഇംപീരിയൽ കോളേജ് ബിസിനസ് സ്കൂൾ. ഇത് ഫീസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ 1 ഇയർ പ്രോഗ്രാമിനൊക്കെ മറ്റു ഇതിലൊക്കെ. ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് MBA നേരത്തെ പറഞ്ഞതുപോലെ, പിന്നെ വീക്കെൻഡ് MBAs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. പിന്നെ ഗ്ലോബൽ ഓൺലൈൻ MBA ഉണ്ട്. നമ്മൾ കണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് കാര്യമില്ല. ഒരു ഓൺലൈൻ MBA എന്നുള്ളത് ഇപ്പോൾ വാലിഡാണ്, നമ്മളുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു നിലയിലേക്ക് പല കമ്പനികളും എത്തിയിട്ടില്ല. നമ്മൾക്കിപ്പോൾ ഒരു ലണ്ടൻ എക്സ്പോ അല്ല ഒരു UK എക്സ്പോഷർ ഉള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസ് പോകുന്ന ഒരു തരത്തിൽ തന്നെയാണ് ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഫുൾ ടൈം MBA, അത് ഒരു വർഷത്തെ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സുകളുടെയൊക്കെ ഡ്യൂറേഷൻ ഏകദേശം ഇപ്പോൾ ഫുൾ ടൈം MBA എന്ന് പറഞ്ഞൊരു 12 to 36 months വരെയാണ്. അതായത് ഇപ്പോൾ ഗ്ലോബൽ ഓൺലൈൻ MBA ഒക്കെ നമുക്കൊരു 3 വർഷം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെ ഫീസും കമ്പാരിറ്റീവ്ലി വളരെ ഹൈ ആണ്, 48,000 to 48,000 rupees വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ MBA ചെയ്യാൻ വേണ്ടി 48,000 കൊടുക്കണില്ലേ? ഞാൻ ചെയ്യില്ല, ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ. ബട്ട് സ്റ്റിൽ അതിലുണ്ട്. ഇപ്പോൾ അതിൽ അഡ്വൈസറി ബോർഡ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അവിടെ സെക്യൂർ ചെയ്യുന്ന എല്ലാ MBA കാൻഡിഡേറ്റ്സിനും എലിജിബിൾ ആയിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ്. പിന്നെ 25,000 കിട്ടുന്ന, 50% കിട്ടുന്ന സ്കോളർഷിപ്പുകൾ, ഈ കാണുന്നതിൻ്റെയൊക്കെ ഒരു നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അഡ്മിഷൻ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്.
സ്കോളർഷിപ്പുകളാണ്. പിന്നെ ഇതിലൊരു സെയിൻസ്ബറി മാനേജ്മെന്റ് ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒരു £50,000 വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ ജീവിത ചെലവും കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ഏറ്റവും ലാസ്റ്റ് കാണുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് അക്കാഡമി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും പിന്നെ സയൻസ് ഡിസിപ്ലിനിൽ ഡിഗ്രി ഉള്ളവർക്കും MBA ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതിൽ വേറെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് നമ്മളുടെ പോസ്റ്റ് ഡിഗ്രി എക്സ്പീരിയൻസ്, ഒരു 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ്, 4 മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ജോലി മതിയായി, ജീവിതത്തിൽ പുതിയത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്കോളർഷിപ്പ് ആയിരിക്കും ഈ സയൻസ്ബറി മാനേജ്മെൻറ്റ്. പിന്നെ ഈ സയൻസ്ബറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ UKയിലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ അവരുടെ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ അവരുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ചെയിൻ UKയിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും. ലണ്ടനിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, തൊട്ടടുത്ത് ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 2-3 ഷോപ്പുകളൊക്കെ അവരുടെ ഷോപ്പുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു ഫേമും കൂടിയാണ് സയൻസ്ബറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് UKയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്കോളർഷിപ്പ് കൂടിയാണ്. പിന്നെ ഇതിൽ പേര് ചെറിയൊരു മാറ്റമുണ്ട്, സോറി അബൌട്ട് ദാറ്റ്. ഇംപീരിയൽ ബിസിനസ് സ്കൂൾ അല്ല, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൻ്റെ ജഡ്ജ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് എന്താ പറയുക, നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ അത്ര ഫേമസ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അതിൻ്റെ ബിസിനസ് സ്കൂള് ഒരു ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഫീസ് കുറച്ച് മറ്റേതിനേക്കാളും ഓക്സ്ഫോർഡിനേക്കാളും കുറച്ച് കൂടുതലാണ് ഇവിടുത്തെ ഫീസ്. £69,000 ഒരു വർഷത്തെ കോഴ്സിന് വരുന്നത് ഏകദേശം. അത് ഞാൻ പറഞ്ഞത് ഇത് മാറ്റം വരാൻ മതി. പിന്നെ ഇവിടെ കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി കുറവുമാണ്. അതുപോലെ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകളുടെ അവൈലബിലിറ്റിയും കുറവാണ്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന റാങ്കിങ് കുറച്ച് കുറവായിരിക്കും. കാരണം നമ്മൾ നമ്മളുടെ ഒരു ആസ്പെക്റ്റിൽ നിന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ഇല്ലാതെ ഇപ്പോൾ 30,000 or 15,000 ഒക്കെ കിട്ടിയിട്ട് ബാക്കി എന്ന് പറയുന്ന ഏകദേശം 40 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ നമ്മൾ പേ ചെയ്ത് ഒരു കോഴ്സ് പഠിക്കാനുള്ളത് പലർക്കും പറ്റും. കാരണം നമ്മളുടെ നാട്ടിൽ ഇപ്പം എൻ്റെ ഒരു പരിചയത്തിലൊരാൾ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2014 1 കോടി രൂപയോ ഇത്രയോ കൊടുത്തിട്ടൊക്കെ MBBS പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിൽ അത്ര ഫീസ് കൊണ്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് എന്തായാലും വർത്ത് ആയിരിക്കും ഒരു ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കേംബ്രിഡ്ജ് MBA ഒക്കെ. അതായത് ആ തരത്തിൽ ആഗ്രഹമാണ് അവർക്ക്. അതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളുടെ നാട്ടിലത്തെ ഒരു ഇതിൽ നിന്നൊക്കെ മാറി നമ്മളുടെ നാടിന് തന്നെ ഉപകാരം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മൾക്ക് വളരാനൊക്കെ പറ്റും. അപ്പോൾ ഫീസ് എന്നുള്ളത് ഇപ്പോൾ നാട്ടിലെ, ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഫ്രീ ആയിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ പഠിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ ഒരു കോളേജിൽ, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചത്. അപ്പോൾ നമ്മളുടെ ഫീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സ്കോളർഷിപ്പ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിരുന്നു, ഒരു കമ്മ്യൂണിറ്റി സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഫുള്ള് ഫ്രീ ആയിട്ടാണ് നാട്ടിൽ പഠിച്ചത്. പക്ഷേ ഈ 40-50 എന്നുള്ളത് അന്നും, ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തായാലും അന്നും നമ്മളുടെ നാട്ടിൽ ഈ 1 കോടി രൂപ കൊടുത്ത് പഠിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അതത്ര അത്ഭുതമുള്ളൊരു കാര്യമല്ല ഈ 1 കോടി രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ, ഇപ്പോൾ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഒരു ഡിഗ്രി സെക്യൂർ ചെയ്യുന്നത് പോലെയല്ല, ഇപ്പോൾ ഒരു MBBS ഡിഗ്രി ഒന്ന് സെക്യൂർ ചെയ്യുന്ന പോലെയല്ല MBA ഫ്രം കേംബ്രിഡ്ജ് അല്ലെങ്കിൽ ലണ്ടൻ ബിസിനസ് സ്കൂൾ എന്നൊക്കെ പറയുന്നത്. ഇനി വാർവിക് ബിസിനസ് സ്കൂൾ, സ്കോളർഷിപ്പുകളുടെ അവൈലബിലിറ്റി വളരെ കുറവായിട്ടുള്ള സ്കൂളാണ്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെല്ലാവരും അട്രാക്ട് ചെയ്യുന്ന പ്രധാന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് വാർവിക് ക്യാമ്പസിൽ ഇവർക്ക് ബിസിനസ് സ്കൂളുണ്ട്. അതുപോലെ തന്നെ ലണ്ടനിൽ ഒരു ബിസിനസ് സ്കൂളുണ്ട്. ലണ്ടനിൽ ബിസിനസ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ് പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലാണ് ഇവരുടെ ക്യാമ്പസ് ഇരിക്കുന്നത്. ഷാഡ് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ കാരണം ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു കീ കാർഡ് ആക്സസ് ഒക്കെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഫീസ് കുറച്ച് കൂടുതലാണ്, 40,000 to 60,000 വരെയാണ് അവരുടെ പല കോഴ്സുകൾക്ക് അനുസരിച്ചിട്ട്. ഫുൾ ടൈം MBA ഒരു 43,000 pounds ഒക്കെയാണ് വരുന്നത്, 43 ലക്ഷം രൂപയോളം. സ്കോളർഷിപ്പ് അവൈലബിലിറ്റി വളരെ കുറവാണ് അവിടെ വാർവിക്കിൽ. ചീവനിങ്ങും പിന്നെ കോമൺവെൽത്ത് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ചീവനിങ് സ്കോളർഷിപ്പിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, MBA പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചീവനിങ് സ്കോളർഷിപ്പിൻ്റെ ഒരു
കട്ട് ഓഫ് ഉണ്ട്. 22,000 പൗണ്ട് വരെയൊക്കെയാണ് കഴിഞ്ഞ വർഷം വരെ അവർ കൊടുത്തിരുന്നുള്ളൂ. 40,000 42,000 22,000 അടച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കയ്യിൽ നിന്ന് തടക്കേണ്ടി വരും. പിന്നെ ഇതിലൊക്കെ മറ്റ് ഓപ്പൺ സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഉണ്ടാവാം. പിന്നെ ചിലപ്പോൾ അവർ അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ പുതിയ സ്കോളർഷിപ്പുകളെ പറ്റി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്തായാലും തറവായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെയാണ് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സ്കൂൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബയസ് ബിസിനസ് സ്കൂൾ, അത് സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഓരോരുന്നും പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റിയിലൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു മെയിൽ ചെയ്താൽ തന്നെ റെസ്പോൺസ് വരാനും കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഓക്സ്ഫോർഡിലായാലും ക്യൂമ്പറിലൊക്കെ ആയാലും വിതിൻ അവേഴ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം ഒരാഴ്ച, അതിലും കൂടുതലൊന്നും ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരാറില്ല എൻ്റെ അനുഭവത്തിൽ. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഈ ബയേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പുകൾ അത്യാവശ്യം ഉണ്ട്, പിന്നെ കമ്പാരിറ്റീവ്ലി ഫീസ് കുറവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു സേവിങ് സ്കോളർഷിപ്പൊക്കെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്നുള്ള ഫീസ് കൊണ്ട് തന്നെ ചിലപ്പോൾ ബാക്കി പഠിക്കാനൊക്കെ പറ്റും. എന്നുവെച്ചിപ്പോൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇപ്പം മറ്റേ ഇതിപ്പോൾ അത്ര ഒരു സെലിബ്രേറ്റഡ് യൂണിവേഴ്സിറ്റി ഒന്നല്ല, പക്ഷേ ഇവിടുത്തെ ബിസിനസ് സ്കൂൾ നല്ലതാണ്. അപ്പോൾ അവിടെ കൊക്കോകോള ഫൗണ്ടേഷൻ വിമൻ ലീഡേഴ്സ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 50% ആണ്. പിന്നെ ഒക്കെ ഈ പാർഷ്യൽ ഫണ്ടിങ്ങുള്ള സ്കോളർഷിപ്പുകൾ മാത്രമാണ് ബാച്ചിൽ നമുക്ക് ലഭിക്കാവുന്നതുള്ളൂ. ഫുള്ളി സ്കോളർഷിപ്പുകൾ ഇതുവരെയുള്ള എൻ്റെ അറിവിൽ ഒന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഓപ്പൺ എക്സ്റ്റേണൽ സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ അവരുടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും ഓപ്പൺ ആയിട്ട്, ഇപ്പോൾ ഞാൻ MBA സ്കൂളിൻ്റെ കാര്യത്തിലുള്ള ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ കുറച്ച് ഈ യൂണിവേഴ്സിറ്റികൾ, അതായത് കമ്പാരിറ്റീവ്ലി മറ്റ് യൂണിവേഴ്സിറ്റികളെക്കാളും, ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റികളെക്കാളും റാങ്കിങ് കുറച്ച് കുറവാണെങ്കിലും ഫീസും അതുപോലെ തന്നെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഓക്സ്ഫോർഡ് ബ്രൂക്സ് ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി സെൻറ്ററിനേക്കാളും കുറച്ചും കൂടെ ദൂരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അവിടെ സ്കോളർഷിപ്പുകളുടെ എണ്ണം വളരെ കുറവാണ്. പാർഷ്യൽ ഇപ്പോൾ ഒരു 4,000 pounds വരെ കിട്ടും. ഏകദേശം ഇപ്പോൾ ACCA മെമ്പർഷിപ്പ്, അതായത് ഇപ്പോൾ ഈ ബിസിനസ് പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ACCA മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഒരു 14,000 pounds ആണ്, 14,000-15,000 pounds ഫീസ് വരുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. ACCA മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് ഒരു 20,000 pounds ഫീസ് വരുന്നത്. സ്കോളർഷിപ്പുകൾ പാർഷ്യൽ ബസാറീസൊക്കെ കിട്ടുന്ന സ്കോളർഷിപ്പുകൾ അവിടെ അവൈലബിൾ ആണ്. സ്റ്റിൽ വർത്ത് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. പിന്നെ മറ്റ് സ്കോളർഷിപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇലാബറേറ്റ് ആയിട്ട് പറയേണ്ടിരുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ ബിസിനസ് സ്കൂളുണ്ട്, പിന്നെ ലിവർപൂൾ യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് സ്കൂളുകളുണ്ട്, ലീഡ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ആണ്. പിന്നെ ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി, ഹാൻലി, അപ്പോൾ ഈ കോളേജുകളിലൊക്കെ ബിസിനസ് സ്കൂളുകളുണ്ട്. ഫീസും കുറവാണ്, പഠിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്ലേസ്മെൻറ്റ് സെല്ലുകളും ഉള്ളതാണ്. പിന്നെ മറ്റേതിൻ്റെ അത്ര ഒരു എക്സ്ട്രീം സൂപ്പർ പവേഴ്സ് ഒന്നല്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ സെക്യൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഓപ്ഷനുകളാണ്. ഇവിടെ നമുക്ക് നല്ല ഇൻ്റർനാഷണൽ റിലേഷൻസും കാര്യങ്ങളും ഒരു എക്സ്പോഷറൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ഇത് യൂണിവേഴ്സിറ്റികളാണ് ഇതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ സ്കോളർഷിപ്പുകളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഏതെങ്കിലും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് MBA സെക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾ എന്തായാലും ഈ ഓപ്പൺ സ്കോളർഷിപ്പ്സ് ലൈക്ക് കോമൺവെൽത്ത്, പിന്നെ അച്ചീവ്നിങ്, പിന്നെ അതുപോലെ തന്നെ ടാറ്റ സ്കോളർഷിപ്പ്സ്, അത്തരത്തിലുള്ള നമ്മൾ സ്കോളർഷിപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാവരും അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും നല്ല സ്കോളർഷിപ്പും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എത്തിപ്പെടാം. ഇവിടെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ സ്വപ്നം കാണുന്ന അവരുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.